ഹലോ, ഒരു നവംബർ വന്നെത്തിയിരിക്കുന്നു. വീണ്ടും ഒരു നവംബർ 14 വന്നെത്തിയിരിക്കുന്നു. വളരെയധികം സവിശേഷതകളുള്ളൊരു ദിവസമാണ് നവംബർ 14. ഭാരതം ശിശുദിനമായിട്ട് ആചരിക്കുന്നു. ആരോഗ്യരംഗത്തുള്ളവർ കാത്തിരിക്കുന്നത് വേൾഡ് ഡയബറ്റിസ് ഡേയുടെ വരവേയാണ്. വളരെ വർഷങ്ങളായിട്ട് ലോക പ്രമേഹ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് നവംബർ 14 ആണ്. നമുക്കറിയാം, എല്ലാ വർഷവും ഒരു സ്ലോഗൻ, ഒരു മുഖ്യ സന്ദേശം ഇതിനായിട്ടുണ്ടാകും. ഇത്തവണത്തെ സന്ദേശം ഡയബറ്റിസ് ആൻഡ് നേഴ്സസ് എന്നുള്ളതാണ്. ഡയബറ്റിസ് അഥവാ പ്രമേഹ രോഗത്തിൻ്റെ മാനേജ്മെൻറ്റിനും അതുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ആരോഗ്യ ബോധവൽക്കരണത്തിനും നേഴ്സസിൻ്റെ ശക്തി, സേവനം എങ്ങനെ പ്രയോജനപ്പെടുത്താം, അവർക്ക് എന്തെല്ലാം റോളുകൾ ഇതിൽ വഹിക്കാൻ പറ്റും എന്നുള്ളതിന് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് ഈ നവംബർ 14 തൊട്ട് അടുത്ത 14 വരെ ഉദ്ദേശിക്കുന്നത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318D ഡിസ്ട്രിക്റ്റും തൃശൂർ ദയാ ഹോസ്പിറ്റലും IMA തൃശൂരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് 1,000,000 പേരിലേക്ക് സോഷ്യൽ മീഡിയ വഴി പ്രമേഹ ദിനത്തിൻ്റെ മുഖ്യ സന്ദേശവുമായിട്ട് ബന്ധപ്പെടുത്തിയ പോസ്റ്റേഴ്സും മറ്റ് സന്ദേശങ്ങളും എത്തിക്കുക എന്നുള്ള ബൃഹത്തായ ഒരു പ്രോഗ്രാം 14-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. രാവിലെ 10 മണിക്ക് ആരാധ്യയായ തൃശൂർ മേയർ ശ്രീമതി അജിത ജയരാജൻ നേരത്തെ സൂചിപ്പിച്ച ലയൺസ് ക്ലബിൻ്റെ മുഖ്യ ഭാരവാഹികളുടെയും ദയാ ഹോസ്പിറ്റലിൻ്റെയും IMA മുഖ്യ ഭാരവാഹികളുടെ സാന്നിധ്യത്തിലും അതുപോലെ തന്നെ പ്രത്യേകം ക്ഷണിക്കുന്ന നേഴ്സിംഗ് സംഘടന ഭാരവാഹികളുടെയും സാന്നിധ്യത്തിൽ അന്ന് ഉദ്ഘാടനം ചെയ്യും. അന്ന് ഈ പ്രോഗ്രാം തുടങ്ങി വയ്ക്കുകയാണ്. ഒരു വർഷത്തേക്ക് ഈ പ്രോഗ്രാം നീളും. കോവിഡ് പ്രോട്ടോകോൾ കാരണം നമ്മൾക്കെല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രോട്ടോക്കോള് പാലിച്ചുകൊണ്ടുള്ള എണ്ണത്തിലുള്ള ആൾക്കാർ മാത്രമാണ് അന്ന് നമുക്ക് അവിടെയുള്ളത്. ഇത് ഈ 3 ജില്ലയ്ക്കും വേണ്ടിയിട്ടുള്ളതാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന വീഡിയോസ്, മെസ്സേജസ്, പോസ്റ്റേഴ്സ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. ഡയബറ്റീസിനെതിരെ ഒരു കുരിശുയുദ്ധം തന്നെ നമുക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. നമ്മൾക്കെല്ലാം അറിയാം, ഇപ്പോൾ കോവിഡ് മുഖാന്തരം തന്നെ നമ്മൾ കൂടുതൽ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഡയബറ്റീസാണ്. കേരളത്തിലെ മുതിർന്നവരിൽ 20% പേർക്ക് ഇപ്പോൾ ഡയബറ്റീസാണെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്ക്. ഇപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ്. നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാലേ സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ ഈ 3 ഏജൻസികൾക്കും വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.